പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് നമസ്കാരം നമ്മൾ ഇന്ന് കറണ്ട് അഫെയറിൻ്റെ ഒരു പുതിയ ആണ് കറണ്ട് അഫെയറിൻ്റെ എല്ലാ സീരീസുകളും എട്ട് സീരീസുകളും റെഗുലറായിട്ട് കണ്ടുവരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫെയർ ഉള്ളത് ചെറിയ മാർക്കല്ല ഇരുപത് മാർക്ക് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മുഴുവൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നത് എല്ലാ ദിവസവും നമുക്ക് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈവനിങ് പി എസ് സി ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ തരുന്നുണ്ട് അതും കൂടി നിങ്ങൾ നോക്കിപ്പോകണം അപ്പോൾ എന്തായാലും കറണ്ട് അഫെയറിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് ഫാക്റ്റുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ വ്യക്തമായി ചിത്രങ്ങളുടെ സഹായത്തോടു കൂടിയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം ഏവർക്കും ഹാജാസ് പി എസ് സിയുടെ ടോട്ടൽ കറൻറ്റ് അഫയേഴ്സിലേക്ക് ഹൃദ്യമായ ആർദമായ സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ഫാക്ട് പഠിക്കാം ഓക്കെ ആണോ നോക്കണേ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ആരാന്ന് ചോദിച്ചാൽ ഉത്തരം ഐഷ അസീസ് ആണ് ഉത്തരം പറയണം അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് കാശ്മീരിൽ നിന്നാണ് ഇന്ത്യയുടെ യംഗസ്റ്റ് ഫീമെയിൽ പൈലറ്റ് എന്നാണ് ഇവിടെ പോസ്റ്റർ കൊടുത്തിട്ടുള്ളത് പൈലറ്റ് ഫ്രം കാശ്മീർ പേരെന്താണ് ഐഷ അസീസ് എന്നാണ് പേരെന്താണ് ഐഷ അസീസ് അവരുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത് ഇതാണ് ആള് കേട്ടോ അവരുടെ മറ്റൊരു ചിത്രം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ആണ് ഐഷ അസീസ് പേരെന്താണ് ഐഷ അസീസ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പട്ടിക വർഗ വിഭാഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഹരിതരശ്മി പട്ടിക വർഗക്കാർ ഓക്കെ പട്ടിക അവരെ അവരെ കൂടി കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഹരിത രശ്മി പദ്ധതിയുടെ പേരെന്താണ് ഹരിതരശ്മി എന്നാണ് കുട്ടികൾക്കായി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫെഡ് ഫെസ്റ്റ് അവിടെ ഉണ്ട് ഫെഡ് ഫെസ്റ്റ് എന്ന ഒരു സേവിങ് അക്കൗണ്ട് സ്കീം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവിങ് അക്കൗണ്ട് സ്കീമാണിത് അതിൻ്റെ പേരാണ് ഫെഡ് ഫെസ്റ്റ് ആരംഭിച്ച ബാങ്ക് ആണ് ഫെഡറൽ ബാങ്ക് നല്ലൊരു പോസ്റ്ററും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ കൂടി കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവിങ് അക്കൗണ്ട് സ്കീമാണ് ഫെഡറൽ ബാങ്ക് ആരംഭിച്ചിരിക്കുന്നത് ഫെഡ് ഫെസ്റ്റ് എന്നാണ് എൻ്റെ പേര് ഫെഡ് ഫസ്റ്റ് എന്നാണ് എൻ്റെ പേര് ഓക്കെ നോക്കാം മൊബൈൽ ഫോണുകളിൽ നിന്നും പുറപ്പെടുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളെ തടയാൻ കഴിയുന്ന പോളിമർ നാനോ കോമ്പസിറ്റ് പദാർത്ഥത്തിൻ്റെ പേറ്റന്റ് ലഭിച്ചത് എം ജി സർവകലാശാലയ്ക്കാണ് നോക്കണേ മൊബൈൽ ഫോണുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളെ തടയാൻ കഴിയുന്ന ഈ വൈദ്യുത കാന്തിക തരംഗങ്ങൾ അപകടമാണ് അതിനെ തടയാൻ കഴിയുന്ന നാനോ കോമ്പസിറ്റ് പദാർത്ഥത്തിൻ്റെ പേറ്റന്റ് ലഭിച്ചത് ഏത് സർവകലാശാലയിലെ ഗവേഷകർക്കാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം എം ജി സർവകലാശാല നല്ല ചോദ്യമാണ് ഇപ്പൊ കഴിഞ്ഞ നാല് ചോദ്യങ്ങളും കിടിലം ചോദ്യങ്ങളാണ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇലക്ട്രിക് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉള്ള നഗരങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഡൽഹി ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഡൽഹി സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് ദാ ഈ ക്യാമ്പയിൻ എന്താണ് സ്വിച്ച് ഡൽഹി ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഡൽഹി സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് സ്വിച്ച് ഡൽഹി ആ ക്യാമ്പയിന്റെ പേരെന്താണ് സ്വിച്ച് ഡൽഹി എന്നാണ് ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് നോക്കാം പോഷക കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വയനാട് ഉൾപ്പെടെ നൂറ്റി ജില്ലകളിൽ നടപ്പിലാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേന്ദ്ര സർക്കാർ ബജറ്റ് പ്രഖ്യാപനമായ പദ്ധതി എന്താണ് അതായത് പോഷക കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വയനാട് നമ്മുടെ സംസ്ഥാനത്തിലെ വയനാട് ജില്ല ഉൾപ്പെടെയുള്ള നൂറ്റി ഇരുപത്തി ജില്ലകളിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ ബജറ്റ് പ്രഖ്യാപനമായ പദ്ധതി ഏതാണ് മിഷൻ പോഷൻ എന്നാണ് പോഷൻ അക്ക ശ്രദ്ധിക്കണം പോഷൻ എന്നാണ് മിഷൻ പോഷൻ ടു പോയിന്റ് സീറോ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്ററിലുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ പോഷകക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വയനാട് ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് നൂറ്റി ഇരുപത്തിരണ്ട് ജില്ലകളിൽ നടപ്പിലാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര സർക്കാർ ബജറ്റ് പ്രഖ്യാപനമായ പദ്ധതിയാണ് മിഷൻ പോഷൻ ടു പോയിന്റ് സീറോ നോക്കാം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ ഫെലോഷിപ്പ് നേടിയ മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരാണ് ഈ കാണുന്നത് പിരപ്പങ്കോട് മുരളി കലാമണ്ഡലം വാസു പിഷാരടി തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ ഫെലോഷിപ്പ് നേടിയ മൂന്ന് പേരാണ് ഒന്ന് പിരപ്പങ്കോട് മുരളി രാഷ്ട്രീയ പ്രവർത്തകനാണ് കലാമണ്ഡലം വാസു പിഷാരടി തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ നോക്കാം നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബെറ്റ്ലാൻഡ് എന്താണ് പ്രൊട്ടക്ഷൻ സെന്റർ നിലവിൽ വരുന്ന സ്ഥലമാണ് ചെന്നൈ അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ഓക്കെ സംരക്ഷണ കേന്ദ്രം ഗവേഷണമല്ല ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ചെന്നൈയിലാണ് ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആംബ്യൂട്ടി ക്ലിനിക്ക് എവിടെയാണ് ആംബ്യൂട്ടി ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ കാലൊക്കെ പോയിട്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും അവയവങ്ങൾ പോയിട്ട് അത് ഇതുപോലെ വെപ്പ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഓർഗനൊക്കെ വെച്ച് അവരെ സംരക്ഷിക്കുന്ന അങ്ങനത്തെ ഒരു ക്ലിനിക്ക് ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്നത് സ്ഥാപിതമായത് ചണ്ഡീഗഡിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആംബ്യൂട്ടി ക്ലിനിക്ക് സ്ഥാപിതമായത് ചണ്ഡീഗഡിലാണ് നോക്കണേ യു ജി സിയുടെ അംഗീകാരം ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി സിയുടെ അംഗീകാരം ലഭിച്ച നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു സർവകലാശാല ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയാണ് യു ജി സിയുടെ അംഗീകാരം ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ഇപ്പോ നമ്മൾ പത്ത് പോയിന്റുകൾ പിന്നിട്ടിരിക്കുകയാണ് എത്രയാണ് പത്ത് പോയിന്റുകൾ പിന്നിട്ടിരിക്കുകയാണ് ഈ പത്ത് പോയിന്റും ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഏർ പതിനൊന്നാമത്തെ പോയിന്റ് പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ഐഷ അസിസ് പട്ടികവർഗക്കാരെ കൃഷിയിലേക്ക് കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഹരിതരശ്മി കുട്ടികൾക്കായി ഫെഡ് ഫസ്റ്റ് എന്ന സേവിംഗ് അക്കൗണ്ട് സ്കീം ആരംഭിച്ച ബാങ്കാണ് ഫെഡറൽ ബാങ്ക് മൊബൈൽ ഫോണുകളിൽ നിന്നും പുറപ്പെടുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളെ തടയുന്ന പോളിമർ നാനോ കോമ്പോസിറ്റ് പദാർത്ഥത്തിൻ്റെ പേറ്റന്റ് ലഭിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർക്കാണെന്ന് ചോദിച്ചാൽ എം ജി യൂണിവേഴ്സിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഡൽഹി സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് സ്വിച്ച് ഡൽഹി എന്താണ് സ്വിച്ച് ഡൽഹി പോഷക കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വയനാട് ജില്ല ഉൾപ്പെടെയുള്ള നൂറ്റി ഇരുപത്തിരണ്ട് രാജ്യത്തെ ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേന്ദ്ര സർക്കാർ ബജറ്റ് പ്രഖ്യാപനമായ പദ്ധതിയാണ് മിഷൻ പോഷൻ ടു കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ടു തൗസൻഡ് ട്വൻറ്റിയിലെ ഫെലോഷിപ്പ് നേടിയ മൂന്ന് പേരുണ്ട് ഒന്ന് പിരപ്പങ്കോട് മുരളി രണ്ട് കലാമണ്ഡലം വാസു പിഷാരടി മൂന്ന് തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ചെന്നൈയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആംബ്യൂട്ടി ക്ലിനിക്ക് സ്ഥാപിതമായത് ചണ്ഡീഗഡിലാണ് ചണ്ഡീഗഡ് യു ജി സിയുടെ അംഗീകാരം ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു സർവകലാശാല പത്ത് പോയിന്റുകൾ നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിയും പതിനൊന്നാമത്തെ പോയിന്റിലേക്ക് പോവാം ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂരാണ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂരാണ് മറന്നുപോകരുത് മാറ്റി പറയരുത് തൃശൂരാണ് കൊറോണ വൈറസിൻ്റെ സാന്നിധ്യം പരിശോധിക്കുന്നതിനായി കേരള സർക്കാർ സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ കൊറോണ വൈറസിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ആലപ്പുഴ ഓക്കെ കൊറോണ വൈറസ് വ്യാപനത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം കൊറോണ വൈറസ് വ്യാപനത്തെ സംസ്ഥാന ദുരന്തം കൊറോണ വൈറസ് വ്യാപനത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ക്ലിയർ ആണ് ഓക്കെ നോക്കാം റാപ്പിഡ് ടെസ്റ്റ് നമ്മൾ ഈ കൊറോണ ടെസ്റ്റിന് വേണ്ടിട്ട് ഉപയോഗിക്കാറുണ്ട് എയ്ഡ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ റാപ്പിഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ സ്ഥാപനം അതുമായി ബന്ധപ്പെട്ടൊരു പേപ്പർ കട്ടിംഗ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ ആണ് റാപ്പിഡ് ടെസ്റ്റിന് ആവശ്യമായ ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത നമ്മുടെ അഭിമാന സ്ഥാപനമാണ് എവിടെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ തിരുവനന്തപുരം ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൊറോണ വ്യാപനം തടയുന്നതിനായി ജനങ്ങൾക്കിടയിൽ ഒരു വ്യക്തി ശുചിത്വം പ്രാധാന്യം ബോധപ്പെടുത്താനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് ബ്രേക്ക് ദ ചെയിൻ അതിനെക്കുറിച്ച് വലിയ വിശദീകരണം ആവശ്യമില്ല നമുക്കറിയാം നോക്കണേ കേരളത്തിൽ കൊറോണ വൈറസ് വ്യാപനത്തിനെതിരെയുള്ള നടപടികൾ കർശനമാക്കുന്നതിന് പ്രാബല്യത്തിൽ വരുന്ന നിയമം വന്ന നിയമം അതാണ് കേരള എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് എന്ന് പറയും അതിന്റെ ഒരു പേപ്പറാണ് ഇവിടെ കാണുന്നത് കേരള എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് ടു തൗസൻഡ് നോക്കണേ കൊറോണ ഇന്ത്യയിൽ തന്നെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് തൃശൂരാണ് നമ്മളിപ്പോൾ പഠിച്ചു കൊറോണ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി കേരളത്തിൽ ആദ്യത്തെ മരണം സ്ഥിരീകരിക്കുന്നത് ഏത് ജില്ലയിലാണ് കൊറോണ വ്യാപനത്തെ തുടർന്ന് മാർച്ച് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയെട്ടിന് കേരളത്തിൽ ആദ്യത്തെ മരണം സ്ഥിരീകരിക്കുന്ന ജില്ല എറണാകുളമാണ് എവിടെയാണ് എറണാകുളം നോക്കൂ കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കണ്ണൂർ മെഡിക്കൽ കോളേജാണ് കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ് മറന്നു പോരുത് കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കണ്ണൂർ മെഡിക്കൽ കോളേജ് ആണ് ഇപ്പോൾ കേരളത്തിൽ പതിമൂന്ന് മെഡിക്കൽ കോളേജുകളുണ്ട് പതിമൂന്നാമത്തേത് പത്തനംതിട്ടയിലെ മെഡിക്കൽ കോളേജാണ് നോക്കാം വയോധികരെയും രോഗികളെയും സമ്പർക്ക നിയന്ത്രണത്തിലാക്കി വയോധികരെ പുറത്തുവിടത്തില്ല രോഗികളെയും പുറത്തുവിടത്തില്ല ആരോഗ്യമുള്ള യു യുവാക്കൾ പുറത്തിറങ്ങാനും തൊഴിൽ ചെയ്യാനും അനുവദിക്കുന്ന രീതിയാണ് റിവേഴ്സ് ക്വാറന്റീൻ എന്ന് പറയും റിവേഴ്സ് ക്വാറന്റീൻ എന്ന് പറഞ്ഞാൽ രോഗകാരിക രോഗിയായവർ പുറത്തിറങ്ങാൻ പാടില്ല വയോധികർ പുറത്തിറങ്ങാൻ പാടില്ല ആരോഗ്യമുള്ള യുവാക്കൾക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ക്വാറന്റീൻ എന്ന് പറയും എന്താ പേര് റിവേഴ്സ് ക്വാറന്റീൻ എന്നാണ് അത് അറിയപ്പെടുക നമ്മൾ പത്ത് പോയിന്റ് ഓൾറെഡി പഠിച്ചു പതിനൊന്നാമത്തെ പോയിന്റ് മുതൽ റിവൈസ് ചെയ്യാം ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി സ്ഥിരീകരിക്കപ്പെടുന്നത് തൃശ്ശൂരാണ് കൊറോണ വൈറസിന്റെ സാന്നിധ്യം പരിശോധിക്കുന്നതിനായി കേരള സർക്കാർ സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലാണ് കൊറോണ വ്യാപനത്തെ തുടർന്ന് ഇതൊരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളം റാപ്പിഡ് ടെസ്റ്റിനുപയോഗിക്കുന്ന ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ചെടുത്തത് കേരളത്തിന്റെ അഭിമാന സ്ഥാപനം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ തിരുവനന്തപുരം കൊറോണ വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് ബ്രേക്ക് ദ ചെയ്യൻ കേരളത്തിൽ കൊറോണ വ്യാപനത്തിനെതിരെയുള്ള നടപടികൾ കർശനമാക്കാൻ വേണ്ടി പ്രാബല്യത്തിൽ വരുന്ന നിയമമാണ് കേരള എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് ടു ആദ്യമായി കൊറോണയുമായി ബന്ധപ്പെട്ട് മരണം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എറണാകുളം ജില്ലയിൽ മാർച്ച് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കണ്ണൂർ മെഡിക്കൽ കോളേജാണ് വയോധികരെയും രോഗികളെയും സമ്പർക്ക നിയന്ത്രണത്തിലാക്കി ആരോഗ്യമുള്ള യുവാക്കളെ പുറത്തിറങ്ങി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു രീതിയുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ക്വാറൻ്റീൻ എന്ന് പറയും ശ്രദ്ധിക്കണം ഇരുപത് പോയിന്റുകൾ കഴിഞ്ഞു ഇരുപത്തഞ്ച് പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് നീതി ആയോഗ് ഇന്നോവേഷൻ ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം അഞ്ചാം സ്ഥാനം അപ്പോൾ ഇന്നോവേഷൻ കണ്ടുപിടുത്തങ്ങൾ അതിന്റെ ഒരു ഇൻഡെക്സ് നോക്കിയപ്പോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത് നീതി ആയോഗ് ഇന്നോവേഷൻ ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം അഞ്ച് കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് അഞ്ച് ദേശീയ കോസ്റ്റൽ റോവിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ തുഴച്ചിൽ ഈ അക്കാഡമി നിലവിൽ വരുന്ന സ്ഥലമാണ് ആലപ്പുഴ ആലപ്പുഴ ആകുമ്പം ഒരുപാട് സൗകര്യമുണ്ട് ജലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാഡമി സ്ഥാപിതമാകുന്ന സ്ഥലം ആലപ്പുഴയിലാണ് ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാഡമി സ്ഥാപിതമാകുന്ന ജില്ല അല്ലെങ്കിൽ സ്ഥലം ആലപ്പുഴയിലാണ് നോക്കൂ ശ്രദ്ധിക്കൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ നദി സാംസ്കാരിക മ്യൂസിയമായ നിള പൈതൃക മ്യൂസിയം സ്ഥാപിതമാകുന്നത് പൊന്നാനിയിലാണ് മലപ്പുറം ജില്ല നോക്കണേ സംസ്ഥാനത്തെ ആദ്യത്തെ നദി സാംസ്കാരിക മ്യൂസിയമാണ് നിള പൈതൃക മ്യൂസിയം ഇത് സ്ഥാപിതമാകുന്ന സ്ഥലമാണ് പൊന്നാനി എവിടെയാണ് പൊന്നാനി സംസ്ഥാനത്തെ ആദ്യത്തെ സാംസ്കാരിക മ്യൂസിയമായ നിള പൈതൃക മ്യൂസിയം സ്ഥാപിതമാകുന്നത് പൊന്നാനിയിലാണ് ഓൺലൈൻ പണമിടപാട് തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട് അതിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ച ഒരു പുതിയ സംവിധാനം എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ച ഒരു സംവിധാനമാണ് എയർടെൽ സേഫ് പേ എന്താണ് എയർടെൽ സേഫ് പേ എന്ന് പറയും ഓൺലൈൻ ണമിടപാട് തട്ടിപ്പുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആരംഭിച്ച പുതിയ സംവിധാനമാണ് എയർടെൽ സേഫ് പേ എന്ന് പറയും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപതിലെ നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് രവി ഗെയ്ക്വാദ് ശ്രദ്ധിക്കണം നെൽസൺ മണ്ടേല രണ്ടായിരത്തി ഇരുപത് നെൽസൺ മണ്ടേല വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് രവി ഗെയ്ക്വാദിനാണ് പ്രിയ ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഇന്ന് ഇരുപത്തഞ്ച് കിഡില ഫാക്ടറുകൾ പഠിച്ചിരിക്കുകയാണ് കറണ്ട് അഫെയറിൻ്റെ മുഴുവൻ ഫാക്ടറികളും മുഴുവൻ ഭാഗങ്ങളും നിങ്ങൾ കണ്ടുപോവുക ഒരു സീരിയസ് ആയിട്ട് ഇത് തന്നു വരികയാണ് ഇന്ന് ഒൻപതാമത്തെ ഭാഗമായിട്ടുണ്ട് ബാക്കി എട്ട് ഭാഗങ്ങളുടെയും ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണുക നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ ബൈ